ഹലോ എവരി വൺ നമ്മൾ ഇന്ന് ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷനിലെ ലാസ്റ്റ് ഫോമായ ജോയിൻറ് സ്റ്റോക്ക് കമ്പനിയെപ്പറ്റിയാണ് പഠിക്കുന്നത് നേരത്തെ നമ്മൾ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നതെങ്കിലും ഇപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് കമ്പനി എന്നാണ് പറയുന്നത് സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എ കമ്പനി ക്യാൻ ബി ഡിസ്ക്രൈബ്ഡ് ആസ് എൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ഹാവിംഗ് എ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി പെർപ്പച്വൽ സസക്സഷൻ ആൻഡ് എ കോമൺ സെയിൽ നമുക്കിതിൽ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് നോക്കാം കമ്പനി ഈസ് എൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ഹാവിംഗ് എ സെപ്പറേറ്റ് ലീഗൽ എൻ്റിറ്റി അതായത് ഒരു കമ്പനി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ കമ്പനിക്ക് ഒരു സെപ്പറേറ്റ് എൻ്റിറ്റി വരുവാണ് കമ്പനി വേറെ അതിൻ്റെ ഓണേഴ്സ് വേറെ കമ്പനിക്ക് അതിൻ്റെ അതിൻ്റെ പേരിൽ പ്രോപ്പർട്ടി വാങ്ങിക്കാം അല്ലെങ്കിൽ ആർക്കെങ്കിലും എതിരെ കേസ് കൊടുക്കാം അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും കമ്പനിക്കെതിരെ കേസ് കൊടുക്കാം ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ എ ബി സി എന്ന് പറയുന്ന മൂന്ന് ആളുകൾ ഉണ്ടെങ്കിൽ അവർ മൂന്ന് പേരും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആളുകളല്ലേ അവരും എ യും ബിയും സിയും ഒന്നാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഒരു കമ്പനി എ ബി സി ഡി അങ്ങനെ ഒരു ഇരുപത് പേരോ അമ്പത് പേരോ നൂറ് പേരോ ചേർന്നാണ് ഒരു കമ്പനി ഫോം ചെയ്യുന്നതെങ്കിലും ആ കമ്പനി ആ നൂറ് പേരിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇപ്പം എ ബി സി ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു കമ്പനി ആണെങ്കിൽ ഈ നൂറ് പേര് വേറെ എ ബി സി ലിമിറ്റഡ് വേറെ രജിസ്ട്രേഷൻ കറി കഴിയുമ്പോഴത്തേക്കും ആ കമ്പനിക്ക് സെപ്പറേറ്റ് ആയ ഒരു ലീഗൽ എൻറ്റിറ്റി വരുവാണ് ഇപ്പോൾ നമ്മൾ നോർമലി സാധാരണ ഇൻഡിവിജ്വൽസിനെ നമ്മളൊന്നുമില്ല മിസ്റ്റർ അല്ലെങ്കിൽ മിസ്സിസ് അല്ലെങ്കിൽ മിസ് എന്ന് പറഞ്ഞാണ് അഡ്രസ്സ് ചെയ്യുന്നത് കമ്പനിയെ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത് മെസ്സേഴ്സ് എന്നാണ് എം ബാർ എസ് മെസ്സേഴ്സ് എന്ന് പറഞ്ഞ കമ്പനി ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആവുകയാണ് അതുപോലെ പെർപ്പച്വൽ സസഷൻ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ കമ്പനി നമ്മുടെ സോൾ പ്രോപ്പറേറ്റർഷിപ്പിലും പാർട്ട്ണർഷിപ്പിലൊക്കെ എന്താണ് അതിൻ്റെ ഓണർ ബിസിനസ് ഓണർ അല്ലെങ്കിൽ പാർട്ട്നേഴ്സ് മരിച്ചു പോവുമോ അല്ലെങ്കിൽ അവർക്ക് ഇൻസോൾവെൻസി വരുവോ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ വരുവാണെങ്കിൽ ആ ബിസിനസ്സും നിന്ന് പോകും ഇപ്പോൾ പാർട്ട്ണർ മരിച്ചുപോയി അല്ലെങ്കിൽ സോൾ പ്രോപ്പറേറ്റർ മരിച്ചു പോയാൽ ആ ബിസിനസ്സും അവിടെ സ്റ്റോപ്പ് ആവുകയാണ് പിന്നെ പുതിയ പാർട്ട് പാർട്ട്ണർഷിപ്പ് എഗ്രിമെൻറ്റ് എന്തെങ്കിലുമൊക്കെ വെച്ച് ചെയ്താലേ പാർട്ട്ണർഷിപ്പിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ സോൾ പ്രോപ്പറേറ്റർഷിപ്പിൽ അവിടെ സ്റ്റോപ്പ് ആയി പോവാണ് പക്ഷേ കമ്പനിയുടെ കേസിൽ കേസിലങ്ങനെയല്ല കമ്പനി ഇപ്പോൾ കമ്പനിയിലെ മെമ്പേഴ്സ് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് മരിച്ചാലും കമ്പനിക്ക് മരണമില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം കമ്പനി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും ഇപ്പോൾ നൂറ് ഡയറക്ടേഴ്സ് സോറി നൂറ് ഓണേഴ്സ് ഉള്ളതിൽ നൂറ് മെമ്പേഴ്സ് കമ്പനിയിലുള്ളതിൽ ആ നൂറ് പേരിൽ ഒരു എൺപത്തഞ്ച് പേര് മരിച്ചെങ്കിൽ അതിന് പകരം വേറെ ആളുകൾ വരും പക്ഷേ കമ്പനി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും ഇപ്പം എ ബി സി ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു കമ്പനി ആണെങ്കിൽ എയും ബിയും സിയും ഡി ഒക്കെ മരിച്ചാലും ആ എ ബി സി ലിമിറ്റഡ് കമ്പനി അങ്ങനെ തന്നെ ഉണ്ടാവും കമ്പനിയുടെ പേരിലുള്ള പ്രോപ്പർട്ടി കമ്പനിക്ക് ഹോൾഡ് ചെയ്യാം കേസ് കൊടുക്കാം അതെല്ലാം ആ കമ്പനിക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ കമ്പനി ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആയിട്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകും കമ്പനി നമുക്ക് നിർത്തണമെങ്കിൽ കമ്പനീസ് ആക്ട് അനുസരിച്ച് കമ്പനി ക്ലോസ് ചെയ്യുന്നതിന് സ്റ്റോപ്പ് ചെയ്യുന്നതിന് വൈൻഡിങ് അപ്പ് അല്ലെങ്കിൽ ലിക്വിഡേഷൻ എന്നാണ് പറയുന്നത് ആ പ്രൊസീജിയറിൽ കൂടെ മാത്രമേ നമുക്ക് കമ്പനി സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ കമ്പനിയുടെ ഡയറക്ടേഴ്സോ അല്ലെങ്കിൽ കമ്പനിയുടെ ഓണേഴ്സ് ചേഞ്ച് ആവുന്നതോ മരിച്ചു പോകുന്നതോ ഇൻസ്റ്റോർമെൻ്റ് ആവുന്നതോ ഒന്നും കമ്പനിയെ ബാധിക്കുന്നില്ല എൻ്റെ കോമൺ സീൽ കമ്പനിക്ക് ഒരു കോമൺ ആയിട്ടൊരു സീൽ ഉണ്ടാവും ഒരു അത് കമ്പനിയുടെ ഒരു ഐഡൻറ്റിറ്റിയാണ് ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും പേപ്പേഴ്സിലൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ഒപ്പല്ലേ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഒരു ഹ്യൂമന് ബീയിങ് എന്നുള്ള രീതിയിൽ ആളുകൾ ഒപ്പാണ് ഇടുന്നത് അത് ആ ഒരാളെ പ്രത്യേകിച്ച് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു ഇതാണ് ഒരു സോഴ്സാണ് അതുപോലെ കമ്പനിക്ക് ഒരു സീലുണ്ടാവും കമ്പനിയുടെ ഡോക്യുമെന്റ്സിലൊക്കെ കമ്പനി ആ സീല് പതിപ്പിക്കും അത് കമ്പനിയുടെ ഒരു ഐഡൻറ്റിറ്റിയാണ് കമ്പനി ജോയിൻ സ്റ്റോക്ക് കമ്പനി അല്ലെങ്കിൽ കമ്പനിയെ ഗവൺ ചെയ്യുന്നത് കമ്പനീസ് ആക്ട് ടൂ തൗസൻഡ് തേർട്ടീൻ ആണ് ഇതിന് തൊട്ട് മുമ്പ് കമ്പനീസ് ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റി സിക്സ് ആയിരുന്നു പിന്നെ അത് അമെന്മെന്റ്സ് ഒക്കെ വന്നത് വന്നിട്ട് കമ്പനീസ് ആക്ട് ടു തൗസൻഡ് തേർട്ടീൻ ആയതാണ് കമ്പനിയുടെ ക്യാപിറ്റൽ പല പല പോർഷൻസ് ആയിട്ട് ചെറിയ ചെറിയ പോർഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ആ പോർഷൻസിനെ നമ്മൾ ഷെയേഴ്സ് എന്നാണ് വിളിക്കുന്നത് ആ ഷെയ്സ് ഹോൾഡ് ചെയ്യുന്ന ആളുകളെ നമ്മൾ ഷെയർ ഹോൾഡേഴ്സ് എന്ന് വിളിക്കും ഷെയർ ആണ് കമ്പനിയുടെ ഓണേഴ്സ് കാരണം അവരാണ് കമ്പനിയുടെ ഷെയർസ് ഹോൾഡ് ചെയ്യുന്നത് അപ്പോൾ ഷെയർ ആണ് ഓണേഴ്സ് എങ്കിലും കമ്പനിയുടെ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്ന ഡേ ടു ഡേ അഫെയേഴ്സ് മാനേജ് ചെയ്യുന്ന ഡിസിഷൻസ് എടുക്കുന്നതെല്ലാം ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഡയറക്ടേഴ്സാണ് അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു കമ്പനിയിൽ നമ്മൾക്ക് എത്ര വേണമെങ്കിലും പാർട്ട്നേഴ്സ് സോറി എത്ര വേണമെങ്കിലും ഷെയർ ഹോൾഡേഴ്സ് ആവാൻ പറ്റും അപ്പോൾ അമ്പതിനായിരോ ഒരു ലക്ഷമോ രണ്ട് ലക്ഷോ ഷെയർ ഹോൾഡേഴ്സൊക്കെ ഉള്ള ഒരു കമ്പനിയിൽ എല്ലാവരും കൂടെ കൂടി ഒരു ഡിസിഷൻ എടുക്കുക എല്ലാവരും കൂടി കൂടെ മാനേജ് ചെയ്യുക അങ്ങനത്തെ ഒരു അവസ്ഥയാണെങ്കിൽ അതിൻ്റെ അവസ്ഥ എന്താകും നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ സോ ഈ ഷെയർ ഹോൾഡേഴ്സ് എല്ലാവരും കൂടെ കുറച്ച് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ തിരഞ്ഞെടുക്കും ആ ബോർഡ് ഓഫ് ഡയറക്സ് ഡയറക്ടേഴ്സാണ് കമ്പനിയുടെ ആക്ടിവിറ്റീസ് മാനേജ് ചെയ്യുന്നതെല്ലാം അപ്പോൾ ഓണേഴ്സ് വേറെ ആളുകളാണെങ്കിലും എല്ലാ ഓണേഴ്സും കൂടി ആയിരിക്കില്ല ഇത് മാനേജ് ചെയ്യുന്ന കമ്പനിയുടെ അഫയേഴ്സും ഡേ ടു ഡേ ഫംഗ്ഷൻസും മാനേജ് ചെയ്യുന്നതും ഡിസിഷൻസ് എടുക്കുന്നതെല്ലാം അത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിരിക്കും ഷെയർ ഹോൾഡേഴ്സിനെ ഇലക്ട് ചെയ്യുന്നതാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ ബട്ട് സെപ്പറേറ്റ് ആളുകളായിരിക്കാം ഇനി കമ്പനിയിൽ നമ്മൾ നേരത്തെ പാർട്ട്ണർഷിപ്പിന്റെ കേസിലും അല്ലെങ്കിൽ സോൾ പ്രോപ്പർട്ടർഷിപ്പിൻ്റെ കേസിലൊക്കെ നമുക്കതിൻ്റെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ലായിരുന്നു പക്ഷേ കമ്പനിയുടെ കേസിൽ നമുക്ക് ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും ഇപ്പോൾ പാർട്്ണർഷിപ്പിൽ ഒരു പാർട്്ണർ മാറി വേറെ പാർട്ട്ണർ വരുവാണെങ്കിൽ ആ പാർട്ട്ണർഷിപ്പ് ആ പാർട്ട്ണർഷിപ്പ് അവിടെ വെച്ച് സീസാവാണ് പിന്നെ പുതിയ അഗ്രിമെൻ്റ് ഒക്കെ വെച്ചിട്ട് പുതിയൊരു പാർട്ണർഷിപ്പാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം പക്ഷേ കമ്പനിയുടെ കേസിൽ അങ്ങനെയല്ല കമ്പനിയുടെ ഷെയർസ് ഒരു ഷെയർ ഹോൾഡർ ഷെയർ ഹോൾഡർക്ക് വേറെ ആൾക്ക് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ഈസി ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും പ്രൈവറ്റ് കമ്പനിയുടെ കേസിൽ മാത്രമേ ഉള്ളൂ അതിന് കുറച്ച് റെസ്ട്രിക്ഷൻസും ഇതേ പ്രൈവറ്റ് കമ്പനിയുടെ കേസ് ചോദിച്ചാൽ നമുക്ക് പബ്ലിക് കമ്പനിയാണെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഷെയർസ് മറ്റുള്ളവർക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും ഇനി നമുക്ക് ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം കമ്പനിയുടെ ഫസ്റ്റ് വൺ ആർട്ടിഫിഷ്യൽ പേഴ്സൺ നമ്മൾ നേരത്തെ പറഞ്ഞു കമ്പനി ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ് എന്തുകൊണ്ടാണ് ആർട്ടിഫിഷ്യൽ പേഴ്സൺ എന്ന് പറയുന്നത് നോർമലി ഒരു ഹ്യൂമൻ ബീങ്ങിനെ പോലെ തന്നെ കമ്പനിക്ക് കമ്പനിയുടെ രജിസ്ട്രേഷൻ കഴിയുമ്പോൾ കമ്പനി എക്സിസ്റ്റ് ആവുകയാണ് ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആവുകയാണ് അതിന് സ്വന്തമായിട്ട് പ്രോപ്പർട്ടി വാങ്ങിക്കാം അല്ലെങ്കിൽ കടം മേടിക്കാം കടം കൊടുക്കാം കോൺട്രാക്റ്റിൽ എൻറ്റർ ചെയ്യാം കേസ് ആർക്കെങ്കിലും എതിരെ കൊടുക്കണമെങ്കിൽ കൊടുക്കാം ഇതെല്ലാം കമ്പനിക്ക് ഒരു നോർമൽ ഇൻഡിവിജ്വൽ എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ തന്നെ എല്ലാം ചെയ്യാൻ പറ്റും പക്ഷേ നോ നോർമൽ ഹ്യൂമൻ ബീയിങ് ചെയ്യുന്നത് പോലെ കമ്പനിക്ക് ബ്രീത്ത് ചെയ്യാനോ അല്ലെങ്കിൽ ഈറ്റ് ചെയ്യാനോ റൺ ചെയ്യാനോ അതൊന്നും സാധിക്കില്ലല്ലോ അതുകൊണ്ടാണ് കമ്പനിയെ ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ എന്ന് പറയുന്നത് ഒരു പേഴ്സൺ ആയിട്ട് തന്നെയാണ് ട്രീറ്റ് ചെയ്യുന്നത് ബട്ട് ഒരു നാച്ചുറൽ ഹ്യൂമൻ ബീയിങ് ആയിട്ടല്ല ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആയിട്ട് ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആയിട്ടാണ് നമ്മൾ കമ്പനിയെ ട്രീറ്റ് ചെയ്യുന്നത് സെക്കൻഡ് വൺ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി കമ്പനിയുടെ ഇൻകോർപ്പറേഷൻ ചെയ്ത് കഴിയുമ്പോൾ തൊട്ട് കമ്പനി ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആവുകയാണ് അതിൻ്റെ ഓണേഴ്സിൽ നിന്ന് മാറി കമ്പനി ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി ആവുന്നു അതിന് അതിൻ്റെ പേരിൽ അസെറ്റ്സ് എക്വർ ചെയ്യോ അല്ലെങ്കിൽ ലയബിലിറ്റീസ് വരുത്തുമോ അതായത് മറ്റാരെങ്കിലും ആരുടെയെങ്കിലും നിന്ന് കടം വാങ്ങിക്കണമെങ്കിൽ വാങ്ങിക്കുകയോ അതെല്ലാം ചെയ്യാം കമ്പനിയുടെ അസെറ്റ്സും ലയബിലിറ്റീസും അതിൻ്റെ ഓണേഴ്സിൻ്റെ അസെറ്റ്സിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് അതായത് കമ്പനിക്ക് ഒരു അസെറ്റുണ്ടെങ്കിൽ അത് ഓണറുടെ അല്ല അത് കമ്പനിയുടെ അസെറ്റാണ് ഇനി നെക്സ്റ്റ് വൺ ഫോർമേഷൻ നമ്മുടെ സോൾ പ്രോപ്പറേറ്റർഷിപ്പും പാർട്ട്ണർഷിപ്പും എല്ലാം വെച്ച് നമ്മൾ നോക്കുവാണെങ്കിൽ കമ്പനിയുടെ ഫോർമേഷൻ കുറച്ച് ഡിഫിക്കൽട്ടാണ് അതായത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് പ്രോസസ്സാണ് കുറച്ച് എക്സ്പെൻസീവ് പ്രോസസ്സാണ് മറ്റേത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ ഫോർമാലിറ്റീസ് ചെയ്യാനുണ്ട് കുറച്ച് ഡോക്യുമെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യാനും പിന്നെ അതിൻ്റെ അതോറിറ്റീസ് അനുസരിച്ച് കുറച്ച് ലീഗൽ ഫോർമാലിറ്റീസ് ലീഗൽ പേപ്പേഴ്സ് സബ്മിറ്റ് ചെയ്യാനും അങ്ങനെ അത് കമ്പനി ഫങ്ഷൻ ചെയ്യുന്നതിന് മുമ്പ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് പാർട്ട്ണർഷിപ്പിൻ്റെ കേസിലൊക്കെ നമ്മൾ പഠിച്ചവന് ലൈസൻസ് പാർട്ട്ണർഷിപ്പ് എഗ്രിമെൻറ്റ് രജിസ്റ്റർ ചെയ്യണമെന്നൊന്നും കമ്പൽസറിയില്ല പാർട്ട്ണർഷിപ്പ് ഡീഡ് അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്താൽ മതി അല്ല അത് കമ്പൽസറി ഒന്നും എന്നൊക്കെ പക്ഷേ കമ്പനിയുടെ കേസിൽ കേസിലങ്ങനെയല്ല കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നെങ്കിൽ അതിന് മുമ്പ് തന്നെ കമ്പനീസ് ആക്ടിൽ പറഞ്ഞ അപ്പം കമ്പനീസ് ആക്ട് ടു തൗസൻഡ് തേർട്ടീനോ അല്ലെങ്കിൽ അതിന് മുമ്പുള്ള ഏതെങ്കിലും പ്രീവിയസ് ലോ അതായത് ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ കമ്പനീസ് ആക്ട് ടു തൗസൻഡ് തേർട്ടീന് മുമ്പ് നയൻറ്റീൻ ഫിഫ്റ്റി സിക്സ് ആയിരുന്നു അപ്പോൾ അതോ അങ്ങനെ അതിന് മുമ്പുള്ള ഏതെങ്കിലും കമ്പനീസ് ലോയിൽ പറഞ്ഞിരിക്കുന്ന കമ്പനി ലോയിൽ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് അല്ലെങ്കിൽ കമ്പനീസ് ആക്ടിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ചുള്ള എല്ലാ ഫോർമാലിറ്റിയും പൂർത്തിയാക്കിയതിന് ശേഷമേ ഉള്ളൂ കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുള്ളൂ സോ അതിൻ്റെ ഫോർമേഷൻ കുറച്ചൊരു ലെങ്തി പ്രോസസ്സാണ് കമ്പെയർഡ് ടു സോൾ പ്രോപ്പറേറ്റർഷിപ്പ് അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഇനി നെക്സ്റ്റ് വൺ പെർപക്ച്വൽ സക്സഷൻ അതായത് കമ്പനി നമ്മളൊരു ലോയിഡ് ക്രിയേഷനായിട്ട് വരണം ലോയിഡ് കണ്ണിൽ നോക്കുമ്പോഴാണ് കമ്പനി രണ്ടായിട്ട് വരുന്നത് കമ്പനി വേറെ ഇൻഡിവിജ്വൽ വേറെ സോ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഡയറക്ടേഴ്സോ അല്ലെങ്കിൽ ഓണേഴ്സോ അവരുടെ അവർ മരിക്കുന്നതോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും അസുഖം വരുന്നതോ അവർ ഇൻസോൾവെൻ്റ് ആവുന്നതോ ഒന്നും കമ്പനിയുടെ മുമ്പോട്ടുള്ള നടത്തിപ്പിനെ അതായത് കമ്പനിയുടെ റണ്ണിങ്ങിനെ ബാധിക്കുന്നില്ല ഇപ്പോൾ ആളുകൾ മരിച്ചാലും ഓണേഴ്സ് മരിച്ചാലും കമ്പനി മരിക്കുന്നില്ല എന്നെ നമുക്ക് സിമ്പിൾ ലാംഗ്വേജിൽ പറഞ്ഞാൽ അതുതന്നെ കമ്പനി കണ്ടിന്യൂ ചെയ്തു പോകുന്നു ഒരാൾ മാറിയാൽ വേറൊരാൾ വരും അല്ലെങ്കിൽ പത്ത് പേര് മാറിയാൽ വേറെ പത്ത് പേര് വരും അങ്ങനെ കമ്പനി കണ്ടിന്യൂ ചെയ്തു പോകുന്നു കമ്പനിയുടെ നമുക്ക് നമുക്കഥവാ സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കമ്പനീസ് ആക്ട് പറയുന്നതനുസരിച്ച് വൈൻഡിങ് അപ്പോ അല്ലെങ്കിൽ ലിക്വിഡേഷൻ പ്രൊസീജിയറിൽ കൂടെ അങ്ങനെ ഒരു ഉണ്ട് അപ്പോൾ ആ പ്രൊസീജിയറിൽ കൂടെ മാത്രമേ നമ്മൾക്ക് കമ്പനി ക്ലോസ് ചെയ്യാൻ പറ്റുള്ളൂ കമ്പനി ക്ലോസ് ചെയ്യുന്ന പ്രൊസീജിയറിനെയാണ് നമ്മൾ വൈൻഡിങ് അപ്പ് പ്രോസസ്സ് അല്ലെങ്കിൽ ലിക്വിഡേഷൻ പ്രോസസ്സ് പറയുന്നത് അപ്പം വൈൻഡിങ് അപ് പ്രോസസ്സിൽ കൂടെ മാത്രമേ ഉള്ളൂ കമ്പനി സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ മെമ്പേഴ്സ് മരിക്കുന്നതോ വരുന്നതോ പോകുന്നതോ ഒന്നും കമ്പനിയുടെ എക്സിസ്റ്റൻസിനെ അഫക്റ്റ് ചെയ്യുന്നില്ല ഇനി നെക്സ്റ്റ് വൺ കൺട്രോൾ കമ്പനിയുടെ മാനേജ്മെൻറ്റും കൺട്രോളും ഡേ ടു ഡേ എല്ലാം മാനേജ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ് അപ്പോൾ ഷെയർ ഹോൾഡേഴ്സ് അവർക്ക് അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സാണ് ശരിക്കും ഓണേഴ്സെങ്കിലും അവർ അവരല്ല ഡേ ടു ഡേ അഫെയ്സ് മാനേജ് ചെയ്യുന്നത് അവർക്ക് അതിനുള്ള റൈറ്റ് ഇല്ല ഡേ ടു ഡേ അഫെയേഴ്സിൽ ഇന്റർഫിയർ ചെയ്യാനോ അതിനുള്ള റൈറ്റൊന്നും ഷെയർ ഹോൾഡേഴ്സിനില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അമ്പതിനായിരം ഒരു ലക്ഷമോ രണ്ട് ലക്ഷോ പത്ത് ലക്ഷമോ ഒക്കെ ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടെങ്കിൽ ഇവരെല്ലാവരും കൂടെ കമ്പനി മാനേജ് ചെയ്യാൻ ഏൽപ്പിച്ചാൽ അത് ഏത് ഏതവസ്ഥയിലെത്തും അത് നിങ്ങൾക്ക് ഊഹിക്കാലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ എലക്ട് ചെയ്യുന്ന ഷെയർ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ് കമ്പനിയുടെ കൺട്രോൾ മാനേജ്മെൻ്റ് എല്ലാം നോക്കുന്നത് അവരാണ് ഡേ ടു ഡേ അഫയേഴ്സ് മാനേജ് ചെയ്യുന്നതും ഡിസിഷൻസ് എടുക്കുന്നതും എല്ലാം ഇനി നെക്സ്റ്റ് വൺ ലയബിലിറ്റി നമ്മൾ സോൾ പ്രോപ്പറേറ്റർഷിപ്പിലും പാർട്ട്ണർഷിപ്പിലൊക്കെ എന്താ ലയബിലിറ്റി ആ അത് നടത്തുന്നവരുടെ ലയബിലിറ്റി എങ്ങനെയായിരുന്നു കൂടുതലായിരുന്നു അതായത് അൺലിമിറ്റഡ് ലയബിലിറ്റി ആയിരുന്നു എന്ന് വെച്ചാൽ കമ്പനിക്ക് അല്ലെങ്കിൽ ഇവരുടെ ഇവർ നടത്തുന്ന ആ സ്ഥാപനത്തിന് എന്തെങ്കിലും ലോസ് വന്നാൽ ആ സ്ഥാപനത്തിൻ്റെ അസെറ്റ്സ് തികയുന്നില്ലെങ്കിൽ ഇവരുടെ പേഴ്സണൽ അസറ്റും കൂടെ അതിന് ലൈബിളാണ് പേഴ്സണൽ അസറ്റ് വിട്ടിട്ടാണെങ്കിലും ഇവർ ആ ലയബിലിറ്റി കൊടുത്തു തീർക്കണമായിരുന്നു പക്ഷേ കമ്പനിയുടെ കേസിലങ്ങനെയല്ല കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ലയബിലിറ്റി അവർ എത്ര ഷെയർസ് എടുത്തിട്ടുണ്ടോ ആ എമൗണ്ട് അത് ലിമിറ്റഡ് ആണ് ലയബിലിറ്റി ഇപ്പോൾ ഒരാൾ ഒരു ലക്ഷം രൂപയുടെ ഷെയർസ് എടുത്തിട്ടുണ്ടെങ്കിൽ അയാളുടെ ലയബിലിറ്റി മാക്സിമം ആ ഒരു ലക്ഷം രൂപ വരെയുള്ളൂ ഒരു മറ്റൊരാൾ അമ്പതിനായിരം രൂപയുടെ ഷെയർ ആണ് എടുത്തേക്കുന്നതെങ്കിൽ അദ്ദേഹത്തിൻ്റെ ലയബിലിറ്റി അമ്പതിനായിരം രൂപ വരെയുള്ളൂ അതാണ് കമ്പനിയും മറ്റു ഇതായിട്ടുള്ള ഡിഫറൻസ് മറ്റ് ആയിട്ടുള്ള ഡിഫറൻസ് അപ്പോൾ കമ്പനിയിൽ ലിമിറ്റഡ് ലയബിലിറ്റിയാണ് അവർക്കുള്ളത് അതിൻ്റെ ഓണേഴ്സിനുള്ളത് പിന്നെ നമ്മൾക്ക് മെമ്പേഴ്സ് അതിൻ്റെ ഡയറക്ടർ സോറി അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സിനോട് ഇപ്പോൾ എക്സാമ്പിള് പറയുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു പത്ത് രൂപയുടെ ഷെയർ ആണെന്ന് വെച്ചോ പത്ത് രൂപയുടെ ഷെയറിൽ അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സ് പത്ത് രൂപയും പേ ചെയ്തിട്ടില്ല അഞ്ച് രൂപയെ അവര് പേ ചെയ്തിട്ടുള്ളൂ അഞ്ച് രൂപ പേ ചെയ്യാതെ പെൻഡിങ് വച്ചേക്കുവാണ് ഇപ്പോൾ കമ്പനിക്ക് ലയബിലിറ്റി വരുവാണെങ്കിൽ ഇവർ ഈ അഞ്ച് രൂപ ബാലൻസ് പേ ചെയ്യാനുള്ള അഞ്ച് രൂപ ഇവർ പേ ചെയ്യാൻ ബാധ്യസ്ഥരാണ് അല്ലാതെ ഇവരുടെ പേഴ്സണൽ അസെറ്റ്സോ ലൈബിലി പേഴ്സണൽ അസെറ്റ്സോ അല്ലെങ്കിൽ പേഴ്സണൽ ബിലോങ്ങിങ്സോ ഒന്നും വിറ്റിട്ടോ അല്ലെങ്കിൽ അത് വെച്ചിട്ടൊന്നും പേയ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഇവരെന്തെങ്കിലും ആ ഷെയറിൻ്റെ ബാക്കി പേയ്മെൻറ്റ് അൺപെയ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ അതുമാത്രം മാത്രം ഇവർ കൊടുത്താൽ മതി അല്ലാതെ ഇവരുടെ പേഴ്സണൽ അസെറ്റ്സിനെ ഒന്നും കമ്പനിയുടെ ലൈബിലിറ്റി ബാധിക്കുന്നില്ല സോ അതിൻ്റെ ലിമിറ്റഡ് ആണ് നേരത്തെ നമ്മൾ ഒരു ഒരു കോമൺ കോമൺ കമ്പനിക്ക് ഉണ്ടാകും അത് മസ്റ്റല്ല പക്ഷേമാതിരി മിക്ക കമ്പനികൾക്കും സീൽ ഉണ്ട് സീൽ ഉണ്ടെങ്കിൽ കമ്പനിയുടെ എല്ലാ കമ്പനിയുടെ ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെന്റ്സിലും അഗ്രിമെന്റ്സിലെല്ലാം ആ സീൽ നമ്മൾ പതിപ്പിക്കണം ആ സീൽ പതിപ്പിക്കുമ്പോൾ അത് കമ്പനിയുടെ ഒരു ഐഡൻറിറ്റിയാണ് ആ സീൽ ഇനി അഥവാ സീൽ സീലില്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും കമ്പനിക്ക് സീലില്ല എന്നുണ്ടെങ്കിൽ ആ ഡോക്യുമെന്റിൽ സൈൻ ചെയ്യുന്ന പേഴ്സൺ ആരാണോ അവരെ ബോർഡിൻ്റെ റെസൊല്യൂഷൻ വഴി അവരെ ഓതറൈസ് ചെയ്തിട്ടുണ്ടാവണം ബോർഡിൻ്റെ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇപ്പം എന്തെങ്കിലും ഡിസിഷന്സ് എടുക്കണമെങ്കിൽ ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലെ മെമ്പേഴ്സ് എല്ലാവരും കൂടെ ചേർന്ന് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ജോയിൻ ചെയ്ത് അവരൊരു മീറ്റിംഗ് കൂടി അതിൻ്റെ ഡിസിഷൻ എന്താണെന്ന് വെച്ചാൽ അവർ ആ ഡിസിഷൻ പാസ്സാക്കും അത് അതിനെയാണ് നമ്മൾ റെസൊല്യൂഷൻ എന്ന് പറയുക അപ്പോൾ അങ്ങനെ ബോർഡ് ചേർന്ന് ബോർഡിൻ്റെ റെസല്യൂഷനിൽ ഇന്നയാളെ ഓതറിപ്പം എ ബി സി ലിമിറ്റഡിന് വേണ്ടി എ ആണ് സൈൻ ചെയ്യുന്നതെങ്കിൽ എ ഓതറൈസ് ചെയ്യുന്നതായിട്ട് അവർ റെസൊല്യൂഷൻ പാസ്സാക്കിയിരിക്കണം കമ്പനിയുടെ സീൽ ഉണ്ടെങ്കിൽ സീൽ ഡോക്യുമെൻസിൽ അഫിക്സ് ചെയ്യണം ഇപ്പോൾ നോർമലി ഒരുമാതിരി എല്ലാ കമ്പനിക്കും തന്നെ സീൽ ഉണ്ടാവും എന്നാലും അഥവാ സീൽ ഇല്ലെങ്കിൽ ഒരു ക്ലോസും കൂടെ പറഞ്ഞു തന്നേ ഉള്ളൂ ഇൻ നെക്സ്റ്റ് വൺ റിസ്ക് ബിയറിംഗ് കമ്പനിയുടെ കേസിൽ റിസ്ക് എല്ലാ ഷെയർ ഹോൾഡേഴ്സിനും കൂടെ ഡിവൈഡ് ചെയ്ത് പോലെ റിസ്ക് ഓഫ് ലോസ് കമ്പനി റിസ്ക് ഓഫ് ലോസ് എന്ന കമ്പനീസ് ബോൺ ബൈ ഓൾ ദ ഷെയർ ഹോൾഡേഴ്സ് അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇപ്പോൾ കമ്പനിക്ക് എന്തെങ്കിലും ലോസ് വരുവാണെങ്കിൽ ഒരു നൂറ് പേര് അല്ലെങ്കിൽ അയ്യായിരം പേര് എന്തെങ്കിലും അൺപെയ്ഡ് എമൗണ്ട് എങ്കിൽ ഈ അയ്യായിരം പേരും കൂടിയാണ് ആ അൺപെയ്ഡ് എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അങ്ങനെയാണ് കമ്പനിയുടെ അല്ലെങ്കിൽ കമ്പനിയുടെ ആ ലോസ് ഷെയർ ചെയ്ത് പോകുന്നത് ഇനി കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ടെങ്കിലും എല്ലാവർക്കും പ്രോഫിറ്റ് ഷെയറിങ് കിട്ടും അഥവാ ലോസ് ആണെങ്കിലും ഒത്തിരി പേരാണ് ഡിവൈഡ് ചെയ്ത് മറ്റേ സോൾ പ്രോപ്പറേറ്റർഷിപ്പിൻ്റെ കേസിലാണെങ്കിൽ ഒരാളാണ് അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പിൻ്റെ കേസിൽ രണ്ടോ മൂന്നോ പാർട്ട്നേഴ്സ് ആയിരിക്കും അത് ഡിവൈഡ് ചെയ്തെടുക്കുന്നത് ഇതാവുമ്പോൾ കൂടുതൽ ആളുകൾ ഉള്ളതുകൊണ്ട് ഒരാൾക്ക് ഒരാൾ തന്നെ ലോസ് ബിയർ ചെയ്യണം അല്ലെങ്കിൽ ഒരാൾക്ക് തന്നെ റിസ്ക് വരുന്നു അങ്ങനെ ഒരു പ്രോബ്ലം ഇതിൽ വരുന്നില്ല എന്തെങ്കിലും ഫിനാൻഷ്യൽ ഡിഫിക്കൽറ്റീസ് എന്തെങ്കിലും വരുവാണെങ്കിൽ തന്നെ അവരുടെ പേഴ്സണൽ അസറ്റിനെ ഒന്നും അത് ബാധിക്കുന്നില്ല കാരണം ലാർജ് നമ്പറിൽ ആൾക്കാരിലാണ് അത് സ്പ്രെഡ് ചെയ്ത് പോകുന്നത് ആരുടെയും പേഴ്സണൽ അസറ്റ്സിനെ അത് ബാധിക്കുന്നില്ല അവരവരുടെ പേഴ്സണൽ ബിലോങ്ങിങ്സ് വിറ്റിട്ടോ അല്ലെങ്കിൽ പേഴ്സണൽ ബിലോങ്ങിങ്സ് പ്ലഡ് ചെയ്തിട്ടോ അങ്ങനെയൊന്നും കമ്പനിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടി വരുന്നില്ല നെക്സ്റ്റ് അതിൻ്റെ തന്നെ നെക്സ്റ്റ് പോയിന്റ് റിസ്ക് ഓഫ് ലോസ് ദസ് ഗെറ്റ് സ്പ്രെഡ് ഓവർ എ ലാർജ് നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് നമ്മൾ ഈ പോയിന്റ്സ് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി പോയിന്റ്സ് ആയിട്ട് മാർക്ക് ചെയ്തു പോകുന്നേ ഉള്ളൂ അപ്പോൾ ഇതിൽ റിസ്ക് എന്ന് പറഞ്ഞാൽ ഡിവൈഡ് ചെയ്ത് പോവുകയാണ് കുറച്ച് ഒന്നോ രണ്ടോ പേരിൽ മാത്രമല്ല ഷെയർ ഹോൾഡേഴ്സിനെല്ലാം ഡിവൈഡ് ചെയ്ത് പോകുന്ന ഒത്തിരി ആളുകൾക്ക് ഡിവൈഡ് ചെയ്ത് പോകുന്നുണ്ട് ഇനി നമുക്ക് ഈ ഫീച്ചേഴ്സിൽ നിന്ന് ഇതിൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും എന്തൊക്കെയാണെന്ന് നോക്കാം ഇൻ്റെ ഫസ്റ്റ് മെറിറ്റ് ലിമിറ്റഡ് ലൈബിലിറ്റി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏതെങ്കിലും എമൗണ്ട് അൺപെയ്ഡ് ഉണ്ടെങ്കിൽ അതുവരെയുള്ളൂ ഷെയർ ഹോൾഡേഴ്സിന് ഉള്ളൂ ഇനി അത് വൺ പേഡ് ഒന്നും ഇല്ല ഇപ്പോൾ പത്ത് രൂപയുടെ ഒരു ഷെയർ ആണ് അതിന് പത്ത് രൂപയും പേ ചെയ്ത് കഴിഞ്ഞു എങ്കിൽ പിന്നെ ഒന്നും കൊടുക്കാനില്ല മാക്സിമം ലയബിലിറ്റി ആ പത്ത് രൂപയുള്ളൂ അല്ലെങ്കിൽ ഒരു ലക്ഷം രൂപയാണെങ്കിൽ ഒരു ലക്ഷം രൂപ ടോട്ടൽ വൺ ലാഖാണ് ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന അല്ലെങ്കിൽ അഥവാ കമ്പനിക്ക് ലോസ് വന്ന് പോയാലും ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ആ വൺ ലാക്ക് റുപ്പീസേ പോവുകയുള്ളൂ അല്ലാതെ എക്സ്ട്രാ ഒന്നും കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ട സോ ലിമിറ്റഡ് ലയബിലിറ്റി ഒരു പ്ലസ് പോയിൻ്റ് ആണ് കമ്പനിയുടെ ദെൻ നെക്സ്റ്റ് വൺ ട്രാൻസ്ഫർ ഓഫ് ഇൻട്രസ്റ്റ് നമ്മൾ സോൾ പ്രൊപ്പർട്ടൺഷിപ്പിന്റെ കേസിലോ അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പിൻ്റെ കേസിലോ ഒക്കെ നമ്മൾ പറഞ്ഞു നമുക്ക് ഇപ്പോൾ ഒരാൾ തുടങ്ങിയ ബിസിനസ് അല്ലെങ്കിൽ അയാളുടെ പേര് രജിസ്ട്രേഷൻ ഒക്കെ എടുത്തിട്ട് പെട്ടെന്ന് വേറൊരാളുടെ പേരിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല പാർട്ട്ണർഷിപ്പിൻ്റെ കേസിലാണെങ്കിലും എ ബി സി എന്ന് പറഞ്ഞ മൂന്ന് പാർട്ട്ണേഴ്സ് തമ്മിൽ പാർട്ട്ണർഷിപ്പ് തുടങ്ങിയിട്ട് അത് കഴിഞ്ഞിട്ട് കുറച്ച് ആൾ കഴിഞ്ഞ് ഡി എന്ന് പറഞ്ഞൊരു പാർട്ട്ണർഷിപ്പ് വരുവാണെങ്കിൽ പുതിയൊരു പാർട്ട്ണർഷിപ്പ് എഗ്രിമെൻറ്റ് വെക്കണം അപ്പോൾ ഇവർ തമ്മിലുള്ള പാർട്ട്ണർഷിപ്പ് അവിടെ തീരുവാണ് എയും ബിയും സിയും തമ്മിലുള്ള പാർട്ട്ണർഷിപ്പ് അവിടെ തീർന്നു പുതിയ പാർട്ട്ണർഷിപ്പ് എഗ്രിമെൻറ്റ് വെച്ച് അതൊരു പുതിയതായിട്ടാണ് തുടങ്ങുന്നത് പക്ഷേ കമ്പനിയുടെ കേസിൽ കം പബ്ലിക് ലിമിറ്റഡ് കമ്പനിയുടെ ഷെയർ ആണെങ്കിൽ അത് മാർക്കറ്റിൽ സെല്ല് ചെയ്യണമെങ്കിൽ മാർക്കറ്റിൽ സെല്ല് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും അങ്ങനെ ഈസിലി ഷെയർ കയ്യിലുള്ളവർക്ക് ഈസിലി അത് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്പനിയുടെ ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ അതൊരു ഫേവറബിൾ പോയിന്റ് ആളുകൾക്ക് ഇത് അത്ര ടെൻഷനോ അല്ലെങ്കിൽ പ്രോബ്ലം ഉണ്ടാവില്ല ഇപ്പോൾ എക്സാമ്പിൾ എൻ്റെ കയ്യിൽ ഒരു ടെൻ ലാക്സ് ഉണ്ട് ഞാനത് ഒരു സോൾ പ്രോപ്പറേറ്റർഷിപ്പിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തു അത് പിന്നെ എനിക്ക് പെട്ടെന്നൊന്നും കിട്ടില്ല ഇപ്പോൾ ഒരു അഞ്ച് വർഷമോ പത്ത് വർഷമോ കഴിഞ്ഞ് എപ്പോഴെങ്കിലും പിന്നെ കിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ കുറച്ചൊന്നും മടിക്കും കാരണം ഇടയ്ക്ക് എന്തെങ്കിലും എനിക്ക് ആവശ്യം അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വിചാരിക്കില്ലേ ആ സമയത്ത് ഞാൻ ഈ സെയിം ടെൻ ലാക്സ് തന്നെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു അപ്പോൾ ഏത് സമയം വേണമെങ്കിലും എനിക്ക് ആ ഷെയർ ട്രാൻസ്ഫർ ചെയ്ത് എനിക്ക് ആ ക്യാഷ് തിരിച്ചെടുക്കാമെന്നുണ്ടെങ്കിൽ ഞാൻ കമ്പനിയിലല്ലേ ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ കാരണം അതല്ലേ കുറച്ചും കൂടെ നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് സോ അതുകൊണ്ട് തന്നെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആളുകൾക്ക് കുറച്ചും കൂടെ താല്പര്യമായിരിക്കും പിന്നെ പെർഫെക്ച്വൽ എക്സിസ്റ്റൻസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മെമ്പേഴ്സ് എന്ത് പറ്റുന്നു മെമ്പേഴ്സ് മരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ മെമ്പേഴ്സിന് വേറെ എന്തെങ്കിലും പ്രോബ്ലം വരുന്നുണ്ടോ അവർ ഇൻസോൾവെൻ്റ് ആവുന്നുണ്ടോ അതൊന്നും കമ്പനിയുടെ എക്സിസ്റ്റൻസിനെ അല്ലെങ്കിൽ കമ്പനിയുടെ റണ്ണിങ്ങിനെ ബാധിക്കുന്നില്ല മെമ്പേഴ്സിനെന്ത് സംഭവിച്ചാലും കമ്പനി കണ്ടിന്യൂ ചെയ്തുകൊണ്ട് തന്നെ ആയിരിക്കും അത് കമ്പനിയുടെ ഒരു മെറിട്ടാണ് കാരണം കുറച്ച് പേര് കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തു ആരെങ്കിലും കുറച്ച് പേര് മരിച്ചയോ എന്തെങ്കിലും പ്രശ്നം വന്നോ കമ്പനി അടച്ചുപൂട്ടി പോവാണെങ്കിൽ ബാക്കിയുള്ളവരെങ്ങനെ വിശ്വസിച്ച് അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്തെങ്കിലും ഒരു പ്രോബ്ലം വരുമ്പോൾ അപ്പം തന്നെ കമ്പനി അടച്ചുപൂട്ടി പോകുന്നുണ്ടെങ്കിൽ സോ കമ്പനിയുടെ കേസിൽ കേസിലങ്ങനെയല്ല ആര് ഏത് മെമ്പേഴ്സ് എങ്ങനെ പറ്റിയാലും അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് അത്ര പേർക്ക് എന്ത് പറ്റിയാലും കമ്പനി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും അത് കമ്പനിയുടെ ഒരു പ്ലസ് പോയിൻ്റ് ആണ് കമ്പനി അഥവാ ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കമ്പനീസ് ആക്റ്റിലെ ലിക്വിഡേഷൻ പ്രൊസീഡിങ്സ് അല്ലെങ്കിൽ വൈൻഡിങ് പ്രൊസീഡിങ്സ് അനുസരിച്ച് ചെയ്താൽ മാത്രമേ കമ്പനി ക്ലോസ് ചെയ്യാനോ അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാനോ സാധിക്കുള്ളൂ ഇനി നെക്സ്റ്റ് വൺ സ്കോപ്പ് ഫോർ എക്സ്പാൻഷൻ നമ്മുടെ സോൾ പ്രോപ്പറേറ്റർഷിപ്പിൻ്റെ കേസിലോ പാർട്ണർഷിപ്പിൻ്റെ കേസിലൊക്കെ നമ്മൾ നോക്കുവാണെങ്കിൽ ഈ ഒരാൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന പൈസയോ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ പാർട്ട്നേഴ്സ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ക്യാഷോ ആയിരുന്നു ആ ബിസിനസിൻ്റെ മൂലധനം ക്യാപിറ്റൽ എന്ന് പറയുന്നത് പക്ഷേ കമ്പനിയുടെ കേസിൽ എന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ പേരോ അല്ലെങ്കിൽ രണ്ടോ നാലോ അഞ്ചോ പേരൊന്നുമല്ല പതിനായിരക്കണക്കിനോ അല്ലെങ്കിൽ ലക്ഷക്കണക്കിനോ ആളുകളൊക്കെയാണ് കമ്പനിയിൽ ഷെയർ ഹോൾഡേഴ്സായിട്ട് വരുന്നത് സോ അതനുസരിച്ച് തന്നെ കമ്പനിക്ക് ലാർജ് ഫിനാൻഷ്യൽ റിസോഴ്സസ് ഉണ്ട് കമ്പനിക്ക് ഇഷ്ടംപോലെ ക്യാഷ് വരും കമ്പനിയിൽ നല്ല ക്യാപിറ്റൽ ഉണ്ടാവും അപ്പോൾ നല്ല ക്യാപിറ്റൽ നല്ല എമൗണ്ട് ക്യാപിറ്റൽ ഉള്ളത് കൊണ്ട് തന്നെ ഇവർക്ക് നല്ല രീതിയിൽ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും കമ്പനി നല്ലതായിട്ട് വലുതായിട്ട് ചെയ്യാനും നല്ല കൂടുതൽ പ്രൊഡക്ഷൻ ചെയ്യുന്ന എന്തെങ്കിലും കമ്പനി നന്നായിട്ട് പ്രൊഡക്ഷൻ ചെയ്യാനും അല്ലെങ്കിൽ മാർക്കറ്റിംഗിൻ്റെ കൂടുതൽ ഫെസിലിറ്റീസ് ചെയ്യാനും അതെല്ലാം സാധിക്കും കാരണം എന്താ പറയുക കയ്യിൽ അതിനനുസരിച്ച് ഫിനാൻസ് ഉണ്ട് അതുപോലെ തന്നെ കമ്പനിക്ക് ഇപ്പോൾ ലോൺ കൊടുക്കാനൊക്കെ ബാങ്ക്സ് അല്ലെങ്കിൽ മറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം റെഡിയാണ് ഇനി അതുകൂടാതെ പബ്ലിക്കിൽ നിന്ന് തന്നെ ഇപ്പോൾ നന്നായിട്ട് നടന്നു പോകുന്ന കമ്പനി ആണെങ്കിൽ ആ കമ്പനി കൂടുതൽ ഫണ്ട്സ് വേണമെന്നുണ്ടെങ്കിൽ ആ കമ്പനിക്ക് പബ്ലിക്കിൽ നിന്ന് തന്നെ കൂടുതൽ ഫണ്ട്സ് അട്രാക്ട് ചെയ്യാൻ സാധിക്കും അവർ സർക്കുലറോ എന്തെങ്കിലും കൊടുക്കുവാണെങ്കിൽ കൂടുതൽ ആളുകൾ ആ കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യും കാരണം അത് നല്ല രീതിയിൽ നടന്നു പോകുന്ന നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന കമ്പനിയാണ് സോ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ എല്ലാവർക്കും ഇൻട്രസ്റ്റ് ആയിരിക്കുമല്ലോ അതുകൊണ്ട് തന്നെ കമ്പനീസിന് എക്സ്പാൻഡ് ചെയ്യാനുള്ള സ്കോപ്പ് കൂടുതലാണ് അവർക്ക് നല്ല രീതിയിൽ വൈഡ് സ്കെയിലിൽ എക്സ്പാൻഡ് ചെയ്യാനും നല്ല രീതിയിൽ ബിസിനസ് ചെയ്യാനും സാധിക്കും നെക്സ്റ്റ് വൺ പ്രൊഫഷണൽ മാനേജ്മെൻ്റ് നമ്മളിപ്പോൾ പറഞ്ഞ പോയിൻ്റ് ഒരു അതൊരു ലിങ്ക്ഡ് ആണ് കാരണം ഇവർക്ക് നല്ല ഫണ്ട് ഉള്ളതുകൊണ്ട് തന്നെ ഇവർക്ക് നല്ല സാലറി കൊടുത്ത് ഹൈ പ്രൊഫഷണൽസിനൊക്കെ ഇവർക്ക് ജോലിക്ക് വയ്ക്കാൻ സാധിക്കും ഇപ്പോൾ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പിൻ്റെ കേസിലൊക്കെ ആണെങ്കിൽ അവർക്ക് ക്യാപിറ്റൽ കുറവാണ് സോ അവർ തന്നെയാണ് കൂടുതലും മാനേജ് ചെയ്യുന്നത് ഇപ്പോൾ മാനേജ്മെൻറ്റിൻ്റെ പല പല ആക്ടിവിറ്റീസ് ഇപ്പോൾ ടോപ്പ് മാനേജ്മെൻ്റോ മിഡിൽ മാനേജ്മെൻ്റ് ലോവർ മാനേജ്മെൻ്റ് ഇതെല്ലാം ഒരാൾക്ക് മാനേജ് ചെയ്യാൻ പറ്റിക്കോളണം എന്നില്ല അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൽ തന്നെ പല പലതല ആക്ടിവിറ്റീസ് ഉണ്ട് അക്കൗണ്ട്സ് നോക്കണം അല്ലെങ്കിൽ പർച്ചേസ് നോക്കണം സെയിൽസ് നോക്കണം മാർക്കറ്റിംഗ് നോക്കണം ഓപ്പറേഷൻസ് നോക്കണം ഇതെല്ലാത്തിലും ഒന്നോ രണ്ടോ ആളുകൾ ഇഫക്റ്റീവ് ആയിരിക്കില്ല കാരണം അവർക്ക് അതിൻ്റെ പ്രൊഫഷണൽ ഡിഗ്രിയോ അതിൻ്റെ പ്രൊഫഷണലി അതെങ്ങനെ ചെയ്യുന്നൊന്നും അവർക്ക് അറിഞ്ഞുകൊള്ളണമെന്നില്ല എല്ലാവർക്കും പക്ഷെ കമ്പനിയുടെ കേസിലാണെങ്കിൽ ഇവർക്ക് നല്ല ഫണ്ട് ഉള്ളതുകൊണ്ട് തന്നെ ഇവർക്ക് നല്ല എക്സ്പേർട്ടായ ക്വാളിഫൈഡ് ആയ ആളുകളെ ഇവർക്ക് ജോലിക്ക് വെക്കാൻ സാധിക്കും സോ മാനേജ്മെൻറ്റ് നല്ല പ്രൊഫഷണൽ രീതിയിൽ ചെയ്യാനായിട്ട് ഇവർക്ക് അതുകൊണ്ട് തന്നെ സാധിക്കും ഇനി നമ്മൾ ഇപ്പം ഇത്രയും മെറിറ്റ്സ് പഠിച്ചു അപ്പോൾ കമ്പനിക്ക് മെറിറ്റ്സ് മാത്രമല്ല കുറച്ച് ലിമിറ്റേഷൻസും കൂടി ഉണ്ട് കാരണം ഫുൾ മെറിറ്റ്സ് മാത്രമേ ഉള്ള ഒന്നുമില്ലല്ലോ എന്ത് എല്ലാത്തിനും എന്തെങ്കിലും മെറിറ്റ്സ് ഉണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു ലിമിറ്റേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡീമെറിറ്റോ കാണുമല്ലോ സോ നമുക്ക് കമ്പനിയുടെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് വൺ കോംപ്ലക്സിറ്റി ഇൻ ഫോർമേഷൻ നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ ഇതിനു മുമ്പുള്ള ഫോംസ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കമ്പനി ഫോം ചെയ്യാൻ കുറച്ച് എഫേർട്ട് കൂടുതലാണ് കുറച്ച് ഡോക്യുമെൻറ്റ്സ് കൂടുതൽ സബ്മിറ്റ് ചെയ്യണം ലീഗൽ അതോറിറ്റീസിൻ്റെ ഒന്ന് പെർമിഷൻ കൂടുതലെടുക്കണം അതിന് കുറച്ച് പേപ്പർ വർക്ക് ഉണ്ട് അങ്ങനെ കുറച്ച് ലീഗൽ റിക്വയർമെൻറ്റ്സ് ആൻഡ് ഫോർമാലിറ്റീസ് കൂടുതലാണ് കമ്പനി ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് സോ ഇതിനുമുമ്പുള്ള ഫോംസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കമ്പനിയുടെ ഫോർമേഷൻ കുറച്ച് കോംപ്ലക്സ് ആണ് ആക്ടിവിറ്റീസ് കുറച്ച് കൂടുതലാണ് നെക്സ്റ്റ് വൺ ലാക്ക് ഓഫ് സീക്രസി നമ്മൾ കമ്പനീസ് ആക്ടിൽ പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആണെങ്കിൽ അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യണം അതായത് പബ്ലിക്കിന് അത് വെരിഫൈ ചെയ്യാവുന്ന രീതിയിൽ പബ്ലിഷ് ചെയ്യണമെന്നുണ്ട് പിന്നെ കമ്പനി രജിസ്ട്രാർക്കോ രജിസ്ട്രാറിനോട് ചോദിക്കുന്നതനുസരിച്ച് ഓരോ പീരീഡിൽ സബ്മിറ്റ് ചെയ്യേണ്ട ഡോക്യുമെന്റ്സ് ഒക്കെ നമ്മൾ അതാത് പീരീഡിൽ കറക്റ്റായിട്ട് സബ്മിറ്റ് ചെയ്യണം സൊ ഡോക്യുമെന്റ്സ് രജിസ്ട്രാർക്കോ അല്ലെങ്കിൽ രജിസ്ട്രാർ ത്രൂ പബ്ലിക്കിനോ ഒക്കെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാവുന്നതാണ് സോ അതുകൊണ്ട് തന്നെ കമ്പനിയുടെ സീക്രസി അവിടെ കുറവാണ് കാരണം ഇപ്പോൾ സോൾ പ്രോപ്പറേറ്റർഷിപ്പിലാണെങ്കിൽ എന്തെങ്കിലും കാര്യം സീക്ര സീക്രട്ടായിട്ട് വയ്ക്കണം എന്നുണ്ടെങ്കിൽ ആ സീക്രസി ഓണർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും കാരണം ഒരാളാണത് ചെയ്യുന്നത് അപ്പോൾ വേറെ ആർക്കും അത് പബ്ലിക്കിൽ അനൗൺസ് ചെയ്യേണ്ടതോ അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല പക്ഷേ കമ്പനിയുടെ കേസിൽ കേസിലങ്ങനെയല്ല പബ്ലിക് കമ്പനി ആണെങ്കിൽ ഡോക്യുമെൻസൊക്കെ പബ്ലിക്കിന് വിസിബിൾ ആയ രീതിയിൽ ചെയ്യണമെന്ന് അത് കമ്പനീസ് ആക്ട് പ്രിസ്ക്രൈബ് ചെയ്യുന്നതാണ് സോ അതങ്ങനെ ചെയ്തേ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ സീക്രസി കമ്പനിയുടെ കേസിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് നെക്സ്റ്റ് വൺ ഇമ്പേഴ്സണൽ വർക്ക് എൻവിയോൺമെൻറ്റ് അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ ഇപ്പോൾ ഇതിൻ്റെ കേസിൽ ഓണർ വേറെയാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് വേറെയാണ് അതായത് കമ്പനി മാനേജ് ചെയ്യുന്നവർ വേറെയാണ് കമ്പനിയുടെ ഓണേഴ്സ് വേറെയാണ് അപ്പോൾ നമ്മളുടെ സ്വന്തം ഓണർഷിപ്പിലുള്ള ഒരു കാര്യത്തിൽ നമ്മൾ ജോലി ചെയ്യുന്ന അത്രയും എഫിഷ്യൻ്റ് ആയിട്ടോ എഫക്റ്റീവായിട്ടോ നമ്മൾ വേറൊരാളുടെ കീഴിൽ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് വേണ്ടി ജോലി ചെയ്യുമ്പോൾ ചെയ്യില്ലല്ലോ അപ്പോൾ അങ്ങനെ ചെയ്യുന്നവരുമുണ്ട് ഇല്ല എന്നല്ല എന്നാലും നോർമൽ കൂടുതൽ കേസിൽ നോർമലായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾക്ക് സ്വന്തമായിട്ട് നമ്മുടെ ഒരു ആവശ്യത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്നതും മറ്റൊരാൾക്ക് വേണ്ടി നമ്മൾ വർക്ക് ചെയ്യുന്നതും തമ്മിലുള്ള ആ നമ്മുടെ ഒരു എഫിഷ്യൻസി അല്ലെങ്കിൽ നമ്മൾക്ക് അതിലോടുള്ള ഒരു പേഴ്സണൽ അറ്റാച്ച്മെൻറ്റ് പേഴ്സണൽ ഇൻവോൾവ്മെൻറ്റ് കുറവായിരിക്കും നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടി ചെയ്യുമ്പോൾ ഇവിടെയും അങ്ങനെ വരാൻ സാധ്യതയുണ്ട് എല്ലാ കേസിലും വന്നോളണം വന്നോളന്നല്ല പക്ഷേ മിക്ക കേസിലും വരാൻ സാധ്യതയുണ്ട് കാരണം ഓണർ വേറെയാണ് മാനേജ്മെൻ്റ് അല്ലെങ്കിൽ അത് കൺട്രോൾ ചെയ്യുന്ന ബോർഡ് വേറെയാണ് അതുപോലെ തന്നെ കമ്പനി ഒരു വലിയ എൻ്റർപ്രൈസ് ആയതുകൊണ്ട് അത് ലാർജ് സൈസ് ഫേം ആയതുകൊണ്ട് ഇതിൻ്റെ ഓണേഴ്സിന് അതിൻ്റെ കസ്റ്റമേഴ്സിനെയോ അല്ലെങ്കിൽ എംപ്ലോയീസിനെയോ എല്ലാം ഡയറക്റ്റ് മീറ്റ് ചെയ്ത് ചെയ്യാനും സാധിക്കില്ല കാരണം സോൾ പ്രോപ്പറേറ്റർഷിപ്പ് അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഒക്കെ ആകുമ്പോൾ ചെറിയ സ്കെയിലിൽ അവർ ഓപ്പറേറ്റ് ഓപ്പറേഷൻസ് കണ്ടക്ട് ചെയ്യുമ്പോഴേക്കും അവർക്ക് വേണമെങ്കിൽ ആളുകളെ കോണ്ടാക്ട് ചെയ്യാൻ സാധിക്കുമായിരിക്കാം പക്ഷേ കമ്പനി ഒരു വൈഡ് സ്കെയിലാവുമ്പോൾ കമ്പനിക്ക് അത് സാധിക്കില്ല ഇപ്പോൾ നമ്മൾ തന്നെ നമ്മൾ പല പല ഐറ്റംസ് കടയിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ റിലയൻസിൻ്റെ ഒരു ഫോൺ നമ്മൾ വാങ്ങിച്ചു അല്ലെങ്കിൽ റിലയൻസിൻ്റെ സിം കാർഡ് എടുത്തു എന്ന് വെച്ചാൽ റിലയൻസിൻ്റെ ഓണറെ നമുക്ക് ഡയറക്റ്റ് മീറ്റ് ചെയ്ത് സംസാരിക്കാൻ പറ്റും പറ്റില്ല അപ്പോൾ ഡയറക്റ്റ് നമുക്ക് ഡയറക്റ്റ് അദ്ദേഹത്തെ പരിചയമില്ല അതുപോലെ തന്നെ ടാറ്റയുടെ ആണെങ്കിലും ടാറ്റയുടെ പ്രൊഡക്റ്റ്സ് നമ്മൾ വാങ്ങിക്കുന്നുണ്ട് യൂസ് ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മൾ ടാറ്റയെ കണ്ട് സംസാരിച്ചിട്ടാണോ അത് വാങ്ങിക്കുന്നത് അല്ല അപ്പോൾ അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ ഇവർക്ക് പേഴ്സണൽ ഇൻവോൾവ്മെൻ്റ് വർക്കിൽ കുറവ് കുറവായിരിക്കും കുറവാകാൻ സാധ്യതയുണ്ട് നെക്സ്റ്റ് വൺ ന്യൂമറസ് റെഗുലേഷൻസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കമ്പനിയുടെ കേസിൽ കമ്പനിക്ക് ഒത്തിരി റെഗുലേഷൻസ് ഉണ്ട് അതിനെ കൺട്രോൾ ചെയ്യുന്ന ഒത്തിരി ഗവൺമെൻറ് ബോഡീസും ഒത്തിരി റെഗുലേഷൻസും ഉണ്ട് അതെല്ലാം അനുസരിച്ച് മാത്രമേ ഒരു കമ്പനിക്ക് ഫംഗ്ഷൻ ചെയ്യാനും മുമ്പോട്ട് പോകാനും സാധിക്കുകയുള്ളൂ അപ്പോൾ അതിനിപ്പോൾ കുറേ റിപ്പോർട്ട്സ് ഫയൽ ചെയ്യേണ്ടത് അല്ലെങ്കിൽ വേറെ ഡോക്യുമെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യണം അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യണം അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്യണം അങ്ങനെ അങ്ങനെ അതായത് ഒരു ഓഡിറ്ററെ കൊണ്ട് ഇതെല്ലാം ഇവർ എഴുതിയ കണക്ക് ഇവർ ചെയ്തതെല്ലാം കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്ത് അത് ഓഡിറ്റ് ചെയ്ത് അതിന് നമ്മൾ ഓഡിറ്റിംഗ് എന്നാണ് പറയുന്നത് അത് ഓഡിറ്റ് ചെയ്ത് കണക്ക് രജിസ്ട്രാർക്ക് അല്ലെങ്കിൽ ആറോ സിയിൽ എവിടെയാണെന്ന് വെച്ചാൽ രജിസ്ട്രാർക്ക് അത് സബ്മിറ്റ് ചെയ്യണം അല്ലെങ്കിൽ വേറെ ഏതാണോ ലീഗൽ അതോറിറ്റി അവർ ആവശ്യപ്പെടുന്നതനുസരിച്ച് ഡോക്യുമെൻസ് സബ്മിറ്റ് ചെയ്യണം അപ്പോൾ ഇതിനൊക്കെ കുറച്ചൊരു ബേഡൻ കമ്പനിയുടെ കേസിൽ റെഗുലേഷൻസും ബേഡനും കൂടുതലാണ് അതുപോലെ തന്നെ കമ്പനിയിൽ പല പല അതോറിറ്റീസ് നിന്ന് ഇവർക്ക് പെർമിഷൻ പല പല കാര്യത്തിന് എടുക്കേണ്ടി വരും ഇപ്പോൾ രജിസ്ട്രാർ ഇടന്ന് കമ്പനി രജിസ്റ്റർ ചെയ്യണം എന്നാൽ മാത്രമേ കമ്പനിക്ക് ഫങ്ഷൻ ചെയ്യാനോ സ്റ്റാർട്ട് ചെയ്യാനോ സാധിക്കുകയുള്ളൂ അതുപോലെ സെബിയിൽ നിന്ന് എന്തെങ്കിലും അപ്രൂവൽ എടുക്കേണ്ട കേസാണെങ്കിൽ സെബിയിൽ നിന്ന് അപ്രൂവൽ എടുക്കണം അല്ലെങ്കിൽ ഇപ്പോൾ ആർ ബി ഐയിൽ നിന്ന് ഇപ്പോൾ മുത്തൂറ്റുമണപ്പുറം അല്ലെങ്കിൽ കൊശുമുറ്റ അതുപോലെയുള്ള എന്തെങ്കിലും ഫിനാൻസിങ് സ്ഥാപനങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ആർ ബി ഐയിൽ പെർമിഷൻ എടുക്കേണ്ട കേസാണെങ്കിൽ ആർ ബി ഐയിൽ നിന്ന് അല്ലെങ്കിൽ ബാങ്ക്സ് എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ ആർ ബി ഐയിൽ പെർമിഷൻ വേണ്ട കേസിൽ നമ്മൾ ആർ ബി ഐയിൽ നിന്ന് പെർമിഷൻ എടുക്കണം അങ്ങനെ ലീഗൽ അതോറിറ്റിയിൽ നിന്ന് വേണ്ട പെർമിഷനോ അപ്പോൾ അതിന് നമ്മൾ ഡോക്യുമെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യണം അപ്പോൾ അത് കുറേ ടൈം കൺസ്യൂമിങ് ആണ് അതുമാത്രമല്ല നമ്മൾ കുറേ എഫേർട്ട് അതിന് വേണ്ടി മുടക്കണം നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യണം നമുക്ക് നമ്മൾ ക്യാഷ് അതിന് എക്സ്പെൻസസ് വരും അതുപോലെ തന്നെ കമ്പനിക്ക് ഫ്രീ ആയിട്ട് അതിൻ്റെ ഓപ്പറേഷൻസ് കണ്ടക്ട് ചെയ്യാൻ സാധിക്കില്ല കാരണം മേളയിൽ നിന്ന് കുറച്ച് പേര് വാച്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ അവർ പറയുന്ന അനുസരിച്ചോ അവർ റെഗുലേറ്റ് ചെയ്യുന്ന അവർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന വഴി കൂടെ മാത്രമേ കമ്പനിക്ക് പോകാൻ സാധിക്കുകയുള്ളൂ നെക്സ്റ്റ് വൺ ഡിലേ ഇൻ ഡിസിഷൻ മേക്കിംഗ് നമ്മൾ നേരത്തെ പറഞ്ഞു കമ്പനിയുടെ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നതും ഡിസിഷൻസ് എടുക്കുന്നതെല്ലാം ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണെന്ന് ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് കമ്പനിയുടെ ഡിസിഷൻ എടുക്കണമെങ്കിൽ ബോർഡ് കൂടി മീറ്റിംഗ് എല്ലാവരെയും വിളിച്ച് മീറ്റിംഗ് കൂടി തീരുമാനിച്ചു അങ്ങനെയൊക്കെയല്ല ഇവർ ഡിസിഷൻ എടുക്കുന്നത് അപ്പോൾ ഈ ഡിസിഷൻ താഴത്തേക്ക് ടോപ്പ് മാനേജ്മെൻ്റ് ഉണ്ടാവും മിഡിൽ മാനേജ്മെൻ്റ് ഉണ്ടാവും ലോവർ മാനേജ്മെൻ്റ് ഉണ്ടാവും അത് കഴിഞ്ഞ് നോർമൽ എംപ്ലോയീസ് ഉണ്ട് അപ്പോൾ ഈ ലെവലിലൊക്കെ കടന്ന് കടന്ന് ഒരു ഡിസിഷൻ വരാനോ അല്ലെങ്കിൽ ആ ഡിസിഷൻ ഒരു ഡിസിഷൻ വന്നാൽ അത് നടപ്പിലാക്കാനോ ഒക്കെ കുറേ എടുക്കും നമ്മളിപ്പോൾ സോൾ പ്രോപ്പറേറ്റർഷിപ്പിൻ്റെ കേസിലാണെങ്കിൽ അതിൻ്റെ ഓണർ എന്തെങ്കിലും ഒരു കാര്യം ചേഞ്ച് ചെയ്യണം എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇപ്പോൾ അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ലേഡീസ് ഡ്രസ്സസ് മാത്രമാണെന്ന് വെക്കുക അപ്പോൾ അദ്ദേഹം തീരുമാനിക്കുന്നു നോക്കിയാൽ നാളെ തൊട്ട് ജെൻസിൻ്റെ ജീൻസും എല്ലാം പ്രൊഡ്യൂസ് ചെയ്യാം സോ അദ്ദേഹത്തിന് തന്നെ ചെയ്യാം വേറെ ഒത്തിരി പേരെടുത്ത് കൺസൾട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അദ്ദേഹം ഡിസൈഡ് ചെയ്താൽ മതി ബട്ട് കമ്പനിയുടെ കേസിൽ അങ്ങനെയല്ല കമ്പനിയുടെ കേസിൽ ആരെങ്കിലും എന്തെങ്കിലും തോന്നുന്ന പോലെ ചെയ്യാൻ പറ്റില്ലല്ലോ അത് ടോപ്പ് ലെവലിൽ നിന്ന് താഴെ ലെവൽ വരെ ആ ഡിസിഷൻ പാസ് ഔട്ട് ചെയ്ത് വരണം അതിൻ്റെ അപ്രൂവൽ വരണം അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കറക്റ്റ് എങ്ങനെ റൺ ചെയ്യണം അതിൻ്റെ പ്രോസസ്സെല്ലാം പ്ലാൻ ചെയ്തൊക്കെ വരുമ്പോൾ അത് ഡിലേ വരാം ഡിസിഷൻ മേക്കിങ്ങിൽ ഡിലേ വരും കമ്പനിയുടെ കേസിലാവുമ്പോൾ ഇനി നെക്സ്റ്റ് വൺ ഓളിഗാർക്കിക് മാനേജ്മെൻറ്റ് നിങ്ങളെ പേര് കേട്ടി പേടിക്കേണ്ട വലിയ സംഭവമൊന്നുമല്ല അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ മാനേജ്മെൻറ്റ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഫ്യൂ അതായത് കുറച്ച് പേരുടെ കയ്യിൽ മാത്രം മാനേജ്മെൻറ്റ് ഉണ്ടാവുക അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു ഷെയർ ഹോൾഡേഴ്സ് ഒത്തിരി പേരുണ്ടാവും അപ്പോൾ കമ്പനി മാനേജ് ചെയ്യുന്ന ഷെയർ അല്ല ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണെന്ന് അതുകൊണ്ട് തന്നെ ഇപ്പോൾ കമ്പനിയുടെ ഒരു മീറ്റിംഗ് എന്തെങ്കിലുമൊക്കെ വിളിക്കുവാണെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യാനോ എന്തെങ്കിലും ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻസ് എടുക്കാനൊക്കെ ഒരു മീറ്റിംഗ് വിളിക്കുവാണെങ്കിൽ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് പല പല ഭാഗത്തുള്ളവരുണ്ടാവും ഇപ്പോൾ കേരളത്തിലുള്ളൊരു കമ്പനി ആണെങ്കിൽ തന്നെ അതിൻ്റെ ഡയറക്ടേഴ്സ് കേരളത്തിൽ ആയിക്കോളണം സോറി അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സ് എല്ലാവരും കേരളത്തിൽ തന്നെ ആയിക്കോളണം എന്നില്ല ഇനി കേരളത്തിൽ തന്നെ ഉള്ളവരാണെങ്കിൽ പോലും ഇപ്പോൾ എക്സാമ്പിൾ ഒരു കമ്പനി ആണെങ്കിൽ അവിടെ ഒരു മീറ്റിംഗിന് വിളിച്ചാൽ കണ്ണൂരോ കാസർഗോഡോ ഉള്ള ഒരാൾക്ക് എപ്പോഴും മീറ്റിങ്ങിന് വരാൻ പറ്റും ഷെയർ ഹോൾഡേഴ്സ് അവിടെയുള്ളവർക്ക് വരാൻ പറ്റില്ല സോ മെയിൻ ഡിസിഷൻസ് എടുക്കുന്നതും നോക്കുന്നതെല്ലാം ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് തന്നെ ആയിരിക്കും അപ്പോൾ അവർ കുറച്ച് പേര് ചിലപ്പോൾ വേണമെങ്കിൽ അവർക്ക് അവരുടെ കുറച്ച് പേരുടെ കയ്യിലാണ് ഇതിൻ്റെ പവർ ഉള്ളത് ഡിസിഷൻസ് എടുക്കുക സോ അവർക്ക് വേണമെങ്കിൽ അത് അവർക്ക് ബെനിഫിറ്റ് ആയ രീതിയിലോ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ളവർക്ക് ബെനിഫിറ്റ് ആയ രീതിയിലോ വേണമെങ്കിൽ അവർക്ക് ഡിസിഷൻസ് വളച്ചൊടിക്കാനോ അല്ലെങ്കിൽ അവർക്കത് ആ രീതിയിൽ ഉള്ള ഡിസിഷൻസ് അവർക്ക് എടുക്കാനോ ആ രീതിയിൽ കമ്പനി മുമ്പോട്ട് കൊണ്ടുപോകാനോ ഒക്കെ അവർക്ക് സാധിക്കും അത് അതിനെയാണ് നമ്മൾ ഈ കുറച്ച് പേരുടെ കയ്യിൽ മാത്രം അധികാരമുള്ള രീതി എന്ന് പറയുന്നത് കാരണം മാനേജ്മെൻറ്റ് മെയിനായിട്ട് ചെയ്യുന്ന ഇവർ കുറച്ച് പേരാണ് എല്ലാവർക്കും എപ്പോഴും അവർ ഓണേഴ്സ് ആണെങ്കിൽ കൂടെ അവർക്ക് എല്ലാവർക്കും എല്ലാ മീറ്റിങ്ങിനും എപ്പോഴും ഒന്നും വരാൻ പറ്റിക്കൊള്ളണമെന്നില്ല സോ മെയിൻ ഡിസിഷൻസ് എടുക്കുന്ന ഇവർ തന്നെ ഇവർക്ക് വേണമെങ്കിൽ അത് ബാക്കി എല്ലാ ഡയറക്ടേഴ്സ് ബാക്കിയെല്ലാ ഷെയർ ഹോൾഡേഴ്സിൻ്റെയും ഇൻട്രസ്റ്റിനെതിരായിട്ട് അതായത് ഇവരുടെ കുറച്ച് പേരുടെ ലാഭത്തിനോ അങ്ങനെ വേണ്ടിയിട്ടൊക്കെ ഇവർക്ക് വേണമെങ്കിൽ ഡിസിഷൻ എടുക്കാൻ സാധിക്കും അപ്പോൾ ബാക്കി ഷെയർ ഹോൾഡേഴ്സിന് അതിലൊന്നും ചെയ്യാൻ സാധിക്കില്ല ഇപ്പോൾ ഏതെങ്കിലും കുറച്ച് ഷെയർ ഹോൾഡേഴ്സിന് ഇവരെടുത്ത ഡിസിഷൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ അവർക്ക് അവരുടെ ഷെയർസ് മറ്റാർക്കെങ്കിലും ട്രാൻസ്ഫർ ചെയ്ത് അവർക്ക് ഈ കമ്പനിയിൽ നിന്ന് എക്സിറ്റ് ആവാ എന്ന ഒരു ഓപ്ഷൻ മാത്രമേ അവർക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ അല്ലാതെ അവർക്ക് വേറൊന്നും ചെയ്യാൻ സാധിക്കില്ല നെക്സ്റ്റ് വൺ കോൺഫ്ലിക്റ്റ് ഇൻ ഇൻട്രസ്റ്റ് അതായത് ഒത്തിരി ആളുകൾ ചേർന്ന് കമ്പനി നടത്തുമ്പോൾ തന്നെ ഇപ്പം നമുക്കറിയാലോ ഒന്നോ രണ്ടോ പേര് ഡിസിഷൻ എടുക്കുന്ന പോലെ അല്ലല്ലോ ഒത്തിരി ആളുകൾ ചേർന്ന് കമ്പനി നടത്തുമ്പോൾ ഇപ്പം കമ്പനിയിലെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇഷ്ടം പോലെ ആളുകളുണ്ട് ഇപ്പോൾ കമ്പനിയിൽ എംപ്ലോയ്സ് ഉണ്ട് അല്ലെങ്കിൽ മാനേജ്മെന്റ് ഉണ്ട് കസ്റ്റമേഴ്സ് ഉണ്ട് അതിൻ്റെ ഡയറക്ടേഴ്സ് ഉണ്ട് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട് ഒത്തിരി ആളുകളുണ്ട് അപ്പോൾ എല്ലാ ഡിസിഷൻസും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോളന്നില്ല ഒരാളെടുക്കുന്ന ഡിസിഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് ഫേവറബിളായ ഡിസിഷൻ ചിലപ്പോൾ മറ്റേ ആൾക്ക് അൺഫേവറബിൾ ആയിരിക്കും ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ എംപ്ലോയിസിന് എന്താ എപ്പോഴും എന്താ ഇഷ്ടം അവർക്ക് കൂടുതൽ സാലറി കൊടുക്കുന്നതാണ് ഇഷ്ടം എല്ലാ എംപ്ലോ ഒരു എംപ്ലോയിം പറയില്ലോ എനിക്ക് കുറച്ച് സാലറി മതി മതിയെന്ന് എല്ലാവർക്കും കൂടുതൽ സാലറി കൊടുക്കുന്നതാണ് ഇഷ്ടം കസ്റ്റമേഴ്സിനാണെങ്കിലോ അവർക്ക് നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് ലോ പ്രൈസിൽ കൊടുക്കുന്നതാണ് അവർക്ക് താൽപ്പര്യം പക്ഷേ ഇത് രണ്ടും ചെയ്യുവാണെങ്കിൽ അതായത് സാലറി ഹൈ സാലറി എപ്പോഴും കൊടുത്തുകൊണ്ടിരുന്നാൽ അത് കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റിയെ ബാധിക്കും അപ്പോൾ ഷെയർ ഹോൾഡേഴ്സിന് എന്താണ് വേണ്ടത് ഷെയർ ഹോൾഡേഴ്സിനെ അവർ ഇൻവെസ്റ്റ് ചെയ്ത പൈസയ്ക്ക് നല്ല റിട്ടേൺ ആണ് വേണ്ടത് അപ്പം നല്ല പ്രോഫിറ്റ് ഉണ്ടാവണം നല്ല റിട്ടേൺ ഉണ്ടാവണം അവർക്ക് നല്ല ഡിവിഡൻഡ് കിട്ടണം അതാണ് അവരുടെ ഉദ്ദേശം അപ്പോൾ എല്ലാവരെയും കൂടെ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകൽ എപ്പോഴും നടക്കുന്ന കാര്യമല്ല കാരണം ഇപ്പോൾ ഫസ്റ്റ് രണ്ട് പാർട്ടിയെ സാറ്റിസ്ഫൈ ചെയ്തു നമ്മൾ സാലറി എംപ്ലോയീസിന് കൂടുതൽ കൊടുത്തു കസ്റ്റമർക്ക് നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് ലോവർ പ്രൈസിലും കൊടുത്താൽ അത് കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റി ആയി ബാധിക്കാം അപ്പോൾ പ്രോഫിറ്റ് കുറയുമ്പോൾ ഷെയർ ഹോൾഡേഴ്സിനുള്ള വീതം കുറയും ഇനി ഷെയർ ഹോൾഡേഴ്സിന് നല്ല പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടി എംപ്ലോയിസിന് സാലറി കുറച്ച് കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി കുറച്ച് കുറയ്ക്കോ അല്ലെങ്കിൽ പ്രൈസ് കൂട്ടോ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അത് എംപ്ലോയീസിനും കസ്റ്റമേഴ്സിനും ഇഷ്ടപ്പെടില്ല സോ അതുകൊണ്ട് അങ്ങനെ ഈ പല സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ഇൻട്രസ്റ്റിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കമ്പനിയുടെ കേസിൽ കാരണം എല്ലാവരെയും നമുക്ക് ഒരേപോലെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് എല്ലാ സമയത്തും മുമ്പോട്ട് പോകാൻ സാധിക്കില്ല അപ്പോൾ ഇന്ന് നമ്മൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഈ ഫോ കമ്പനിയുടെ ഫോംസ് എല്ലാം തീർന്നു ഇനി കമ്പനി ടൈപ്സ് ഓഫ് കമ്പനി ഒക്കെ ഉണ്ട് അപ്പോൾ എല്ലാം കൂടെ ഒത്തിരി ലെങ് വീഡിയോ ആവുകയെന്ന് വിചാരിച്ചിട്ടാണ് അതിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഇടാം നിങ്ങൾ നന്നായിട്ട് പഠിക്കുക എന്നിട്ട് ടെക്സ്റ്റ് ബുക്ക് കൂടെ വായിക്കുക വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ടെക്സ്റ്റ് ബുക്ക് കൂടെ വായിക്കുക എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെങ്കിലും കമൻറ്റ് ചെയ്യുക സോ താങ്ക് വെരി മച്ച്